ന്യൂസിലാൻഡ് സീരീസ് അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് ഓസ്ട്രേലിയയുമായിട്ടുള്ള പരമ്പരയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് സീരീസ് February 9 നടക്കുന്നത്. രാവിലെ 9:30 മാച്ച് ആരംഭിക്കുന്നത്. ഇന്ത്യയിലാണ് കളി നടക്കുന്നത്. ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൻ്റെ പ്ലേയിംഗ് 11 നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മ, രാഹുൽ, കോഹ്ലി തുടങ്ങി എല്ലാ സീനിയർ താരങ്ങളും ടീമിലേക്ക് തിരിച്ചെത്തി. ഇനി കുറെ കാലമായിട്ട് ജഡേജ പരിക്കിലായിരുന്നു. എന്നാൽ ഇപ്പോൾ താരം ഇന്ന് ഫിറ്റ്നസ് പാസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൽ ജഡേജ കളിക്കും. ഇനി ഇന്ത്യക്ക് പുതിയൊരു വിക്കറ്റ് കീപ്പറാണ്. അത് മറ്റാരുമല്ല KS ഭരതാണ്. ഈശാൻ ടീമിൽ നിന്ന് പുറത്താണ്. താരത്തെ പ്ലേയിംഗ് 11 കളിപ്പിച്ചേക്കില്ല. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും രാഹുലുമായിരിക്കും. അതുപോലെ 3 നമ്പറിൽ ചേതേശ്വർ പൂജാരയും ബാറ്റ് ചെയ്യും. കോഹ്ലി 4 കളിക്കുക. ശ്രേയസ് അയ്യർ ടെസ്റ്റിൽ നിന്ന് റൂൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. താരത്തിന് പരിക്കാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്ലേയിംഗ് 11 സുരുമാർ യാദവിനെ അരങ്ങേറ്റത്തിന് അവസരം കിട്ടും. ഋഷഭ് പന്ത് ഇല്ലാത്തത് കൊണ്ട് ടെസ്റ്റിൽ T20 പോലെ കളിക്കുന്ന ഒരു താരത്തിന് ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂര്യകുമാറിന് അവസരം കൊടുക്കുന്നത്. പേസർമാരായിട്ട് ഇനി ടീമിൽ സിറാജ്, ഉമേഷ് യാദവ്, ജയദേവ് ഉൻകട്ട് ഈ 3 താരങ്ങളും ഉണ്ടായിരിക്കും. ബുംറയ്ക്ക് പരിക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് താരത്തിന് ആദ്യത്തെ 2 ടെസ്റ്റിൽ കളിക്കാൻ സാധിക്കില്ല. അവസാന ടെസ്റ്റ് ആകുമ്പോഴേക്കും ബുംറ ടീമിലേക്ക് തിരിച്ചെത്തും. ജഡേജ വരുമ്പോൾ അക്സർ പട്ടേലിന് സ്ഥാനം കിട്ടില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ അക്സർ പട്ടേലും മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. ഇനി സ്പിന്നറായിട്ട് അശ്വിനും ടീമിലുണ്ടായിരിക്കും. മൊത്തത്തിലൊരു അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് ടെസ്റ്റിന് ഇറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു ടെസ്റ്റ് ജയിച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് എത്താൻ സാധിക്കൂ. ടെസ്റ്റ് സീരീസ് ഇന്ത്യയിലായതുകൊണ്ട് കളി ഇന്ത്യ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റിൻ്റെ പ്ലേയിംഗിലെ നോക്കാം. രോഹിത് ശർമ്മ, KL രാഹുൽ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, KS ഭരത്, രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ, സിറാജ്, ഉമേഷ് യാദവ്, ജയദേവ് ഉൻകട്ട്. അപ്പോൾ നമുക്ക് ഓസീസ് പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.